കോഴിക്കോട് കാലുമാറി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ കുറ്റസമ്മതം നടത്തുന്ന ദൃശ്യം പുറത്ത്. മുന്നൊരുക്കം നടത്തിയത് ഇടതുകാല ശസ്ത്രക്രിയക്കെന്ന് ഡോക്ടർ ബഹർഷ തുറന്നുപറച്ചിൽ മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയിലായിരുന്നു. ആക്ച്വലി ഞാൻ ലക്ഷ്മി വണ്ടിനെ പ്രിപ്പയർ ചെയ്തത് ആ സമയത്ത് റൈറ്റില് സ്കാൻ ഓ ശരിയാ ശരിയാ ഞാൻ എനിക്ക് വേറെ ഒന്നും പറഞ്ഞില്ല ഞാൻ ഞങ്ങളുടെ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് തരണം. പേരുങ്ങളുമായി ആതിര ധർമ്മരാജ് ചേരുന്നുണ്ട്. ആതിര, ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ഡോക്ടർ നടത്തുന്ന ചർച്ച, എനിക്ക് തോന്നുന്നു ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരും അല്ല രോഗിയുടെ ബന്ധുക്കളും കൂടെ തന്നെ ഉണ്ട്. ഈ ഒരു ദൃശ്യം ചോർന്നതോടെ ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡോക്ടറൊക്കെ വീട്ടിലായ ഒരു സാഹചര്യമാണല്ലോ. കാരണം ഈ ബന്ധുക്കൾ ഈ ഡോക്ടറുടെ പിഴവാണ് എന്ന് പറയുന്നത് കൃത്യമായി ഈ ദൃശ്യത്തിൽ വെളിവാകുന്നുമുണ്ട്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഇനി എങ്ങനെ പ്രതിരോധത്തിലാകുന്നു ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റും ഡോക്ടറും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ലക്ഷ്മി, കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ തരത്തിൽ വിവാദമായ ഒരു സംഭവമായിരുന്നു ഈ ഒരു സജ്ന എന്ന ഒരു മധ്യവയസ്കരുടെ കാലിൽ ഇടതുകാലിൽ ചെയ്യേണ്ട ശസ്ത്രക്രിയ വലതുകാലിൽ ചെയ്തത് വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്കായിരുന്നു വഴിവെച്ചത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ നാഷണൽ ഹോസ്പിറ്റൽ പ്രതികരിച്ചത് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു പിഴവുകളും ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു പ്രതികരിച്ചത്. പക്ഷേ ആ ഡോക്ടർ ഈ നാഷണൽ ഹോസ്പിറ്റലിലെ ഓർത്തോ വിഭാഗം മേധാവിയാണ് ഡോക്ടർ ബഹിഷാൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ ഒരു വർഷമായി സജ്നയെ ചികിത്സിച്ചു വരികയായിരുന്നു ഡോക്ടർ. ആ ഡോക്ടർ ഇന്നലെ ഈ ഒരു മാനേജ്മെന്റും അതുപോലെ തന്നെ ഈ രോഗിയുടെ ബന്ധുക്കളുമായി നടത്തിയ ഒരു ചർച്ചയിലാണ് ഇത്തരത്തിൽ തന്റെ പിഴവാണ് എന്ന് കൃത്യമായി തുറന്നു പറയുന്ന ഒരു വീഡിയോ ദൃശ്യം പുറത്തു വന്നത്. ഏതായാലും ഈ സാഹചര്യത്തിൽ നിലവിൽ അത്തരത്തിൽ ഏതായാലും കുറ്റസമ്മതം നടത്തിയ സാഹചര്യത്തിൽ ആ രീതിയിലുള്ള ഒരു നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം ആദ്യം ഈ ഡോക്ടർ പറയുന്നത് രണ്ട് കാലിലും പ്രശ്നമുണ്ടല്ലോ എന്നാണ് പറയുന്നത്. പിന്നീട് മുന്നൊരുക്കങ്ങൾ നടത്തിയത് ഇടതുകാലിലെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി തന്നെയായിരുന്നു. പക്ഷേ പിന്നീട് മാറിയതാണ് തന്റെ ഭാഗത്തുള്ള പിഴവാണ് എന്ന് കൃത്യമായി തന്നെ ഈ ഒരു വീഡിയോ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്. ഏതായാലും ഈ ആശുപത്രിയെ സംബന്ധിച്ചും ഡോക്ടറെ സംബന്ധിച്ചും വലിയ തരത്തിലുള്ള ഒരു നിയമ നടപടികളിലേക്ക് ഈ ഒരു തുറന്നു പറച്ചിൽ പോകും എന്നതും കൃത്യമായി വരികയാണ്. ആ രീതിയിൽ തന്നെ ഈ ഒരു നിയമ നടപടികളുമായി മുൻപോട്ട് പോകും എന്ന് തന്നെയാണ് കുടുംബവും പറയുന്നത്. ഈ വിഷയത്തിൽ നേരത്തെ ആരോഗ്യമന്ത്രി അടക്കം ഇടപെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഈ ഒരു ദുരനുഭവത്തിൽ കൃത്യമായ നടപടികളിലൂടെ മുമ്പോട്ട് പോകാൻ തന്നെയാണ് സജ്നയുടെയും കുടുംബത്തിൻ്റെയും എല്ലാം ആവശ്യമെന്ന് പറയുന്നത്. ആ ഒരു നിയമ നടപടിയുമായി മുൻപോട്ട് പോകും തന്നെയാണ് ആദ്യം മുതൽ തന്നെ ഇവർ പറഞ്ഞിരുന്നത്. ഏതായാലും ഡോക്ടർ കുറ്റസമ്മതം നടത്തുന്ന ഒരു ദൃശ്യങ്ങൾ കൂടെ പുറത്തു വന്നു ോടെ ഈ ആശുപത്രിയും മാനേജ്മെന്റും എല്ലാം കൃത്യമായി വെട്ടിലായിരിക്കുകയാണ്. ആ നിയമ നടപടികളുമായി മുൻപോട്ട് പോകുമെന്ന് കുടുംബം പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് ഇനി നീങ്ങുന്നത്. ആതിര ധർമ്മരാജാണ് വിവരങ്ങൾ നൽകിയത്.